നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടി അവസാനിക്കുന്നില്ല. ഇന്ന് അതിന്റെ രണ്ടാം ഘട്ടത്തിന്റെ തുടക്കം എന്ന് തന്നെ പറയണം. വീണ്ടും രാജ്യവ്യാപകമായി റെയ്ഡ് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ നാല് സംസ്ഥാനങ്ങളിൽ റെയ്ഡ് തുടങ്ങിയിരുന്നു. അത് പിന്നീട് എട്ട് സംസ്ഥാനങ്ങളായി. ഇപ്പോൾ പത്ത് സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. അതിരാവിലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇതിന്റെ ഒന്നാം ഘട്ടത്തിൽ നടന്നതുപോലെയുള്ള രാജ്യവ്യാപകമായ റെയ്ഡാണ്. ഒന്നാം ഘട്ടത്തിന്റെ അത്രമാത്രമല്ല, അതിനേക്കാൾ വിശാലമായി, അതിനേക്കാൾ കൂടുതൽ മുന്നൊരുക്കങ്ങളോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് നടക്കുന്നു. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും കർണാടകയിലാണ് വ്യാപകമായ റെയ്ഡ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ കേന്ദ്രങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിൽ ഈ രണ്ടാം ഘട്ടത്തിൽ കർണാടകയിലാണ് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾക്കെതിരെ NIA യും കർണാടക പോലീസും സംയുക്തമായി റെയ്ഡ് നടത്തുന്നത്. റെയ്ഡിന്റെ ഭാഗമായി അറസ്റ്റ് നടക്കുന്നുണ്ട്. ഏതാണ്ട് 200-ലധികം പ്രവർത്തകർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അറസ്റ്റിലായവരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കർണാടകയിൽ അതിരാവിലെ തന്നെ റെയ്ഡ് ആരംഭിച്ചു. ഇതിൽ പ്രതിഷേധിക്കാൻ എത്തിയവരെ വരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. സംസ്ഥാന പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ NIA യുടെ റെയ്ഡിനോട് സഹകരിക്കുന്നുണ്ട്. NIA, കർണാടക പോലീസും ഒപ്പം സഹകരിച്ചുകൊണ്ടാണ് കർണാടകയിൽ റെയ്ഡ് നടപടികൾ പുരോഗമിക്കുന്നത്. കർണാടകയിലെ റെയ്ഡ് സംബന്ധിച്ചാണെങ്കിൽ മംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഇവിടെ NIA റെയ്ഡ് നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ടുകാരെ മംഗളൂരുവിൽ എത്തിക്കുന്നു. അവിടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. പല നേതാക്കളുടെയും പാസ്പോർട്ട് ഉടനടി റദ്ദാക്കുന്ന നടപടികളിലേക്ക് NIA കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, അതായത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ NIA ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനം നിയന്ത്രിക്കേണ്ടതുണ്ട്, നിരോധിക്കേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസി ആഭ്യന്തര മന്ത്രാലയത്തിനെ അറിയിച്ചിരിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ തെളിവുകളും ഒന്നാം ഘട്ട പരിശോധനയിൽ തന്നെ NIA ക്ക് ലഭിച്ചിരുന്നതാണ്. ഈ ഒന്നാം ഘട്ട റെയ്ഡിൽ അറസ്റ്റിലായ ചില നേതാക്കൾ, അവരെ ചോദ്യം ചെയ്യലിനായി കോടതി NIA യുടെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ഒരു പക്ഷേ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാജ്യത്താകമാനമുള്ള പ്രവർത്തനങ്ങളിൽ ചില നിർണായകമായ തെളിവുകളും വിവരങ്ങളും ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഈ 10-ഓളം സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. കർണാടകയിൽ പ്രത്യേകിച്ചും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. കർണാടകയിൽ മംഗളൂരുവിലെ പ്രവീൺ നട്ടാരു വധക്കേസുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും അധികം തെളിവുകൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഭീകര പരിശീലന ക്യാമ്പുകൾ നടത്തുന്നതിലും അതുപോലെ തന്നെ തീവ്രവാദ ഫണ്ടിംഗ്, ഈ മൂന്ന് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പങ്ക് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ ഒന്നാം ഘട്ട റെയ്ഡിൽ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യാപകമായ അറസ്റ്റ് നടത്തുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ചില സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കൾ മാത്രമല്ല, ഈ അധോലോകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, കുറ്റകൃത്യങ്ങളിൽ വ്യാപകമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊടും കുറ്റവാളികൾ സഹിതം അറസ്റ്റിലായിട്ടുണ്ട്. അവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കുന്നതിലേക്ക് കടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ദില്ലിയിൽ നിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ചില സൂചനകൾ വരുന്നുണ്ട്. ഈ സംഘടനയെ നിരോധിക്കണമോ എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് എപ്പോഴുണ്ടാകുമെന്ന് പലരും കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന സൂചന പോപ്പുലർ ഫ്രണ്ടിനെ എപ്പോഴേ നിരോധിച്ചു കഴിഞ്ഞു എന്നാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ ഒരു പുതിയ നിരോധിത സംഘടനയായി കണ്ട് നിരോധിക്കുന്നതിനു പകരം, അതിന് നടപടിക്രമങ്ങൾ ഏറെയുണ്ട്, അതിനു പകരം ഈ സിമി എന്ന സംഘടന രാജ്യത്ത് ഇപ്പോൾ തന്നെ നിരോധിത സംഘടനയാണ്, ഇന്ത്യൻ മുജാഹിദീൻ നിരോധിത സംഘടനയാണ്. ഇത്തരം സംഘടനകളുടെ ഒരു പകർപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഇവരുടെ തുടർച്ചയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നതിന് തെളിവുകൾ NIA ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇത് പോപ്പുലർ ഫ്രണ്ടല്ല, സിമി എന്ന നിരോധിത സംഘടന തന്നെയാണ്, ഇന്ത്യൻ മുജാഹിദീൻ എന്ന തീവ്രവാദ സംഘടന തന്നെയാണ്. ആ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരുകൂടി അവിടെ എഴുതി ചേർത്തുകൊണ്ട് നിരോധനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന നീക്കമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക, ഈ ഒരു സംഘടനയെ പുതിയതായി നിരോധിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങളുടെ നൂലാമാലകളിൽ പോപ്പുലർ ഫ്രണ്ട് തടഞ്ഞു
പറഞ്ഞു വീഴാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ വളരെ ചടുലമായ നീക്കങ്ങളാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.